ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഗ്രാനി റീവാമ്പിൽ നമ്മൾ സീവർ എസ്കേപ്പ് ആണ് ഗൈസ് ചെയ്യാൻ പോണത്. അതും ടെഡിയെ ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ ടെഡിയും കൂടെ കൊണ്ടാണ് ഇപ്രാവശ്യം സീവർ എസ്കേപ്പ് ചെയ്യാൻ പോണത്. ഇപ്രാവശ്യം നമ്മളെ അപ്പാപ്പൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കളി ഇത്രയും കൂടെ ടാസ്ക്കായി വന്നിട്ടുണ്ട്. അപ്പാപ്പനെ അമ്മാമ്മയെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരെ രണ്ടുപേരുടെ കണ്ണുപിടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ടെഡിയേയും കൊണ്ട് സീവർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. നൈറ്റ്മെയർ മോഡ് ആയതുകൊണ്ട് തന്നെ എലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ഓണാക്കിയിട്ടേക്കോണം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ എല്ലാണത്തിനും തലയിലൊരു ക്രിസ്മസ് തൊപ്പിയൊക്കെ കാണുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോരോ ഐറ്റം ആയിട്ട് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ നിന്ന് ആരും ഇല്ലല്ലേ. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് വെപ്പൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ തുടക്കം തന്നെ വെപ്പൺ കീഴിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി രണ്ടെണ്ണത്തിന് അടിച്ചുറക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് താഴെ ചെന്ന് വെപ്പൺ കീ ഫുള്ളങ്ങ് സെറ്റ് ചെയ്യാം ഗൈസ്. ഓ അപ്പാപ്പ അപ്പാപ്പ, ഓക്കെ ഗൈസ്. അപ്പാപ്പ വരുന്നുണ്ട്. എന്തായാലും ഇവിടെ കയറി ഇരിക്കാം, കാരണം പുള്ളിക്കാരെ നമ്മളെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ തന്നെ ഇരിക്കണം ഗൈസ്. കാര്യം അപ്പാപ്പ എത്തി സീനാണ്. തോക്കും കൊണ്ടാണ് നടക്കുന്നത്. ഗ്രാൻഡ് പാ വിത്ത് ഷോർട്ട് ഗണ്ണാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പാപ്പ നൈസായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മളെ വെപ്പണും കൂടെ എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് രണ്ടെണ്ണത്തിനെ ഒരു പാടം അങ്ങ് പഠിപ്പിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയി വെപ്പൺ എടുത്തിട്ട് വരാം. അപ്പോൾ ആരുമില്ല, ഗ്രാനി ഒന്നും ഇതുവരെ വരായിരുന്നു. അതിയായിരുന്നു. ഓക്കെ ഗൈസ്, ഇനി വെപ്പൺ എടുത്തിട്ട് നമ്മളെ തള്ളനെ നമ്മൾ വിളിച്ച് വരുത്ത് രണ്ട് പൊട്ടീരങ്ങ് പൊട്ടിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ തന്നെ ആദ്യം തന്നെ ക്രോസ് ബോ എടുത്തിട്ടുണ്ട്. നമ്മളെ വെപ്പൺ എടുത്തിട്ടുണ്ട്, നമ്മളെ ആമോ എടുത്തിട്ടുണ്ട്. നമുക്കിനി തള്ള വരുന്നു. നമുക്ക് ഒറ്റ ഷൂട്ടിന് രണ്ടെണ്ണത്തിനെ തീർക്കും ഗൈസ്. ആദ്യം തള്ളക്കിട്ട് കൊടുത്തു. ഇനി അടുത്തത് നമ്മളെ അപ്പാപ്പനാണ്. അപ്പാപ്പനും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഷോട്ട് ഗണ്ണും കൂടെ എടുക്കാം ഗൈസ്. അപ്പോൾ അപ്പാപ്പം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പാപ്പന് അത്രയും പെട്ടെന്ന് അടി എടുക്കാൻ പറ്റും. എന്തായാലും ഇതങ്ങ് എടുക്കാം. ഇനി ഇൻകേസ് അപ്പാവ ഇപ്പോഴെങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ആ വെപ്പണം എടുത്ത് വെച്ചേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി അപ്പാവ വന്നാലും സീനില്ല. എന്തായാലും കിളവൻ വരാതിരിക്കട്ടെ. ആ വന്നല്ലേ. ഓക്കെ ഗൈസ്, പൊട്ടിച്ചിട്ടുണ്ട്. കഴുത്തിലാണ് കയറിയിട്ടുള്ളത്, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് തോക്കെടുക്കാം. ഓക്കെ ഗൈസ്, ഷോട്ട് ഗൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോക്ക് കേൾക്കാൻ ഇവിടെ കിടക്കണം. നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ പോയി എടുത്തിട്ട് വരാം ഗൈസ്. സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ പോയി എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് താഴെ കൊണ്ടിടണം. അപ്പോൾ ഓക്കെ, ആദ്യം തന്നെ സ്ക്രൂ ഡ്രൈവർ അവിടെ പോയി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സ്ക്രൂ ഡ്രൈവർ അങ്ങനെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ആ ഷോട്ട് ഗൺ പോയി എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഉടനെ തന്നെ ആ ഷോട്ട് ഗൺ പോയി എടുത്തിട്ട് വരാം. സ്ക്രൂ ഡ്രൈവർ നമുക്ക് വിടാം. ഓക്കെ ഗൈസ്, ഇനി പോയിട്ട് ഷോട്ട് ഗൺ എടുത്തിട്ട് വരാം. ഓക്കെ, മേടിച്ചെല്ലാം കാര്യം. അപ്പാപ്പൻ അമ്മ ഇപ്പോൾ ഉറങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ സീനില്ല, ശബ്ദമൊന്നും ഉണ്ടാക്കിയാലും സീനില്ല. അതുകൊണ്ട് ഷോട്ട് ഗൺ എടുത്ത് നമുക്ക് ഇതിൽ ബുള്ളറ്റ് കൂടെ നിറയ്ക്കാം. ഓക്കെ ഗൈസ്, ബുള്ളറ്റ് തന്നെ നിറച്ചിട്ട്. അപ്പോൾ നമ്മളെ ഗ്രാനി തന്നെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഗ്രാനിക്ക് തന്നെ പൊട്ടിക്കണമെന്ന് പുള്ളിക്കാരത്തേക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ വഴി പുള്ളിക്കാരത്തേക്ക് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മളെ അപ്പാപ്പൻ പുള്ളിക്കാരൻ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എന്തായാലും പുള്ളിക്കാരനിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ തോക്കിനി പിന്നെ റീഫിൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. രണ്ട് ആമോ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഡബിൾ ബാരൽ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ തോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് അടുത്ത ഐറ്റം നമ്മളെ വിഞ്ച് ഹാൻഡിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വെച്ച് നമുക്ക് ആ കിണറ്റിൻ്റെ അവിടെ എന്തോ കിട്ടുന്നത് നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് പോയി സെറ്റ് ചെയ്തിട്ട് വരാം. നമുക്ക് ഹാമറാണ് ഗൈസ് അവിടെ നിന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഹാമർ നമ്മളായി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനി താഴെ പോയിട്ട് നമ്മളെ സ്പെഷ്യൽ കീ പോയി എടുത്തിട്ട് വരാം. സ്പെഷ്യൽ കീ നമ്മളെ എന്താ പറയുക, നമുക്ക് അവിടെ ഒരു റൂം ഉണ്ടല്ലോ, ഇവിടെ തന്നെ ഇവിടെ തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പെഷ്യൽ കീ എടുക്കണം ഗൈസ്. സ്പെഷ്യൽ കീ എടുത്താൽ മാത്രമേ നമുക്ക് സ്പൈഡറിനെ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യൽ കീ നമുക്ക് പിന്നെ വന്നെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഹാമറെല്ലാം കൊണ്ട് താഴെ കൊണ്ടിട്ടിട്ട് പ്ലാങ്ക് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ പ്ലാങ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടക്കട്ടെ. പ്ലാങ്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി ചെയിൻ കട്ടർ ഉപയോഗിച്ച് ചെയിനൊക്കെ കട്ട് ചെയ്യണം. ചെയിനല്ല, സോറി, വയർ നമുക്ക് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ആ വീൽ എന്താ പറയുക, വീൽ ക്രാങ്ക് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. വീൽ ക്രാങ്ക് എടുത്താലേ നമുക്ക് താഴെ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീൽ ക്രാങ്ക് പയ്യെ പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് പോകണേ ഇത്തിരി ടാസ്ക്കാണ്. എന്തായാലും നമുക്ക് വീൽ ക്രാങ്ക് എടുക്കാം. ഓക്കെ ഗൈസ്, വീൽ ക്രാങ്ക് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ട് പോകാം ഗൈസ്. ഓ അപ്പാവൻ, എൻ്റെ പൊന്നു ഇപ്പോൾ പിടിച്ചാണ്. ആ നമ്മളെ കണ്ടിട്ടുണ്ട്, ആഹാ എന്നൊക്കെ വയ്ക്കുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്, ഓഹോ നമുക്ക് ആദ്യം കൊടുക്കാം. പുള്ളിക്കാരനെ നമുക്ക് തോപ്പ് രണ്ട് അടി കൊടുത്താലും പുള്ളിക്കാരന് ശരിയാവത്തുള്ളൂ. പെട്ടെന്നോ പെട്ടെന്നോ, അപ്പാപ്പൻ താഴെ വന്നിട്ടുണ്ട്. അപ്പാപ്പൻ, ഓക്കെ ഗൈസ്, അപ്പാപ്പനോട് പൊട്ടിച്ചിട്ടുണ്ട്. അടുത്ത് അമ്മാമ്മ, അമ്മാമ്മ വരട്ടെ, അമ്മാമ്മക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും പങ്ക് തുല്യ പങ്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും തോക്ക് ഇവിടെ കിടക്കട്ടെ. ഒരു ബുള്ളറ്റും കൂടെ ഉണ്ട്, അതും കൂടെ എടുത്ത് തോക്ക് അവിടെ ഇടാം. നമുക്ക് ഇനി ചെയിൻ കട്ടർ പോയി എടുക്കാം ഗൈസ്. ചെയിൻ കട്ടർ രണ്ടുകൂടെ ഉണ്ട്. നമ്മളെ ചെയിൻ കട്ടർ കൊണ്ട് അവിടെ ഇട്ടിട്ട് വരാം. ചെയിൻ കട്ടർ കൊണ്ട് അവിടെ ഇട്ടിട്ട് നമുക്ക് അടുത്ത ഐറ്റം നമുക്ക് ഇനി നമ്മളെ റെസ്റ്റി പാഡിലൊക്കെ എടുക്കണം ഗൈസ്. അതിന് നമുക്ക് താഴെ ചെന്ന് നോക്കാം, മീറ്റ് എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ ടെഡി ബിയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ടെഡി ബിയർ ഒന്ന് താഴെ കൊണ്ടിടാം. കാര്യം സ്പൈഡർ കീ ഒക്കെ കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ എടുക്കുന്ന ഇത്തിരി ടാസ്ക്. അതുകൊണ്ട് നമുക്ക് ടെഡി ബിയർ നമുക്ക് താഴെ കൊണ്ടുവരാം. ട്രാപ്പൊക്കെ നമ്മുടെ തലയിടിച്ചിട്ടേക്കുന്നു. ഈ പെണ്ണുമ്പിള്ളക്ക് ഇത് എന്ത് പറ്റിയെന്തോ. എന്തായാലും നമുക്ക് ഇതുകൊണ്ട് താഴെ ഇട്ടിട്ട് വരാം ഗൈസ്. ഒരു ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കുന്നുണ്ട് നമ്മളെ ടെഡിയുടെയാണ്. അതൊന്നും സീനില്ല, നമുക്ക് ഈ ടെഡി ബിയർ കൊണ്ട് നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ ഗൈസ്, അത് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിനി അടുത്ത ഐറ്റം പോയി എടുത്തിട്ട് വരാം ഗൈസ്. നമ്മളെ ബുക്ക് ബുക്ക് കൊണ്ട് മേലെ വെച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് റെസ്റ്റ് പാഡിലൊക്കെ അല്ല, നമ്മളെ സ്പൈഡർ കീ കിട്ടും. ഓക്കെ ഗൈസ്, ബുക്ക് കൊണ്ട് വെച്ചിട്ട് കുറച്ച് ടൈമായി നമ്മളെ സ്പൈഡർ കീ ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, സ്പൈഡർ കീ എടുക്കാം. ഓക്കെ, സ്പൈഡർ കീ എടുത്ത് ഇനി നമുക്ക് പോയത് ഓപ്പൺ ചെയ്തിടാം. ഓക്കെ ഗൈസ്, അത് ഓപ്പൺ ചെയ്ത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് നമുക്കിനി താഴത്തോട് ചാടാം ഗൈസ്. കുറച്ച് ഐറ്റം കൂടെ എസ്കേപ്പ് ആകാൻ വേണ്ടതായിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് പിന്നെ ഒന്ന് എടുക്കാം. അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായി താഴത്തോട്ടം കിടാം ഗൈസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും കൂടെ ഓരോന്നോരോന്നേ താഴത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും വർക്ക് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഓരോന്നോരോന്നേ താഴത്തോട്ട് ഇടാം. ടെഡി ബിയറൊക്കെ ആദ്യം പോട്ടെ. സ്ക്രൂ ഡ്രൈവർ ഇട്ട് ടെഡി ബിയറൊക്കെ ഇട്ടു. നമുക്ക് ഓരോന്നോരോന്നേ താഴെ കൊണ്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെ സ്പൈഡർ ആൻഡി അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ വീൽ ക്രാങ്ക് കൊണ്ട് സെറ്റ് ചെയ്ത് വരാം ഗൈസ്. ആദ്യം തന്നെ വീൽ ക്രാങ്ക് കൊണ്ട് സെറ്റ് ചെയ്ത് ആ ഡോറൊക്കെ അങ്ങ് തുറക്കാം. വീൽ ക്രാങ്ക് വെച്ച് തുറക്കാനുള്ള ഡോറല്ല. അപ്പോൾ നമുക്ക് വീൽ ക്രാങ്ക് കൊണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, വീൽ ക്രാങ്ക് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ടെഡി ബിയർ അല്ല, നമുക്കിനി മീറ്റ് പോയി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയാണോ എന്ന് നോക്കട്ടെ. ഇവിടെ എന്തുവാ പ്ലേ ഹൗസ് കീ, അതിൻ്റെ ആവശ്യം നമുക്കില്ലേ. നമുക്ക് മീറ്റാണ് വേണ്ടത്. അപ്പോൾ അത് അവിടെ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ അത്രയും നല്ലതാണ്. അപ്പോൾ ഇവിടെയും കൂടെ ഒരു റൂമുണ്ട്, ബോക്സ് ഉണ്ട്, അതിൻ്റെ അകത്തും കൂടെ നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. ആ മീറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇതുകൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അത് ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ അമ്മാമ ശബ്ദം കേട്ട് അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളിവിടെ അല്ലേ. ഇനി നമുക്ക് ചെയിൻ കട്ടർ അല്ല, സ്ക്രൂ ഡ്രൈവർ നമുക്ക് കൊണ്ടുപോകാം ഗൈസ്. സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് പോകാം. ചെയിൻ കട്ടർ അല്ല, സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ആ ബോക്സ് എല്ലാം പോയി തുറന്നിട്ട് അതിൻ്റെ അകത്ത് എന്തോ കിട്ടുന്നത് നോക്കാം ഗൈസ്. പയ്യെ പോകണം കിളവ് അല്ല, സ്പൈഡർ ഇവിടെ എവിടെയും കാണും. സ്പൈഡർ അതിൻ്റെ ബൾക്കൊക്കെ ചവച്ചുകൊണ്ട് ഇവിടെ എവിടെയും നിന്ന് പോകണം. നമുക്ക് നൈസായിട്ട് നോക്കിയിട്ടൊക്കെ വേണം പോകേണ്ടത്. ഓക്കെ, ഇവിടെ ഒന്ന് കാണാം. ആ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് മോളി തള്ളാം. ഇവിടെ നിന്നെങ്കിലും വരുവാണെങ്കിൽ പണി കിട്ടണ്ടെന്ന് വിചാരിച്ച് ഓടും. അയ്യോ പൊന്നോ, ഇപ്പം ചെന്ന് കയറി കൊടുത്തരാം. പുറകെ തന്നെ ഉണ്ടല്ലേ, പുറകെ തന്നെ. നമുക്ക് ഇതുവഴി കറങ്ങിയാൽ നോക്കി, അവർ ഇതുവഴി വരുമ്പോൾ നമ്മൾ അതുവഴി പോകും. ഓക്കെ, ഇതുവഴി ഓടി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുത്തെ ഇവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മളെ മാത്തറിഞ്ഞ് പുറകെ വരുന്നുണ്ട് ആൾ. ഓക്കെ ഗൈസ്, വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇതങ്ങ് തുറക്കാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മളെ സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് മേളിൽ കൊണ്ട് ഇട്ടിട്ട് വരാം. അപ്പോൾ അവർ ഇതുവഴി പോയിട്ട് നമുക്ക് നൈസായിട്ട് മേളിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, മേളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോയി നമ്മളെ വുഡ് എടുക്കണം. ഓക്കെ ഗൈസ്, വുഡ് പീസ് എടുത്ത് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ വരാം ഗൈസ്. താഴെ കിടന്നിട്ട് നമ്മളെ മീറ്റും കൂടെ കൊണ്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം വുഡ് പീസ് അങ്ങ് സെറ്റ് ചെയ്യാം ഗൈസ്. ആദ്യം വുഡ് പീസ് കൊണ്ട് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് വുഡ് പീസ് കൊണ്ട് നമുക്ക് ഓടി പോകണം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചെടിയെ കൊണ്ടുപോകാം ഗൈസ്. ആദ്യം വുഡ് പീസ് കൊണ്ട് നൈസായിട്ട് കൊണ്ട് സെറ്റ് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് വുഡ് ഇവിടെ നമുക്ക് ആ മീറ്റും കൂടെ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. അതല്ലേ നല്ലത്. റസ്റ്റി പാഡിലൊക്കെ എല്ലാം കൊണ്ട് നമുക്ക് താഴെ കൊണ്ടിട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം. വുഡ് അവിടെ കിടക്കട്ട്. നമുക്ക് മീറ്റ് കൊണ്ട് ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ട് വരാം. മേളിൽ കൊണ്ട് വെച്ചിട്ട് വരണം ഗൈസ്. മീറ്റ് ഇത്തിരി ടാസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. മേളിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ ഇതുവഴി ആരും ഇല്ല എന്നൊരു വിശ്വാസത്തിൽ ഞാൻ മേളിലോട്ട് പയ്യെ പോകണം. ഓക്കെ ഗൈസ്, പയ്യെ പോവാം മേളിലോട്ട്. ഓക്കെ, നമ്മളെ സേഫ് കീ ഫസ്റ്റ് വെച്ച് തുറന്നിട്ട്, സേഫ് കീ അല്ല സ്പെഷ്യൽ കീ. ഇനി നമ്മളെ മീറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെ കുഞ്ഞ് സ്പൈഡർ തോണ്ട് പോകുന്നുണ്ട്. തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് പോകണം. എന്തായാലും നമുക്ക് റസ്റ്റി പാഡിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതും കൊണ്ട് നമുക്ക് താഴെ ചെല്ലാം. ഓക്കെ, താഴെ ചെന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതം കൊണ്ട് വയ്ക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ നിന്നൊന്നും ഇല്ലല്ലോ. അവിടെ നിപ്പുണ്ട് കേട്ടോ, അവിടെ നിപ്പുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്, നമുക്ക് എങ്ങോട്ടാണ് പോകണേന്ന് അറിയാൻ വയ്യല്ലോ. നമുക്ക് നോക്കാം ഗൈസ്, എങ്ങോട്ടെങ്കിലും തിരി. ആ അങ്ങോട്ടാണ് ഗൈസ് തിരിയുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ഓടാൻ പറ്റത്തില്ല, കാര്യം അവർ പെട്ടെന്നായിരിക്കും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, സ്ട്രെയിറ്റ് തന്നെ പോകണം. എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, റസ്റ്റി പാഡിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മളെ വുഡ് പീസാണ്. അപ്പോൾ വുഡ് പീസ് കൊണ്ട് വെച്ചിട്ട് വരാം. വുഡൻ പീസ് നമുക്ക് ഇവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ ഗൈസ്, അടുത്ത നമ്മളെ ചെയിൻ കട്ടറും ചെടിയും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെയിൻ കട്ടറും എടുത്തിട്ട് വരാം. അത് അവരതുവഴി പോയിട്ടുണ്ട്. എന്നാലും സീനില്ല ഗൈസ്, നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ചെയിൻ കട്ടറും എടുത്തിട്ടുണ്ട്. അടുത്ത നമ്മളെ ടെഡിയും കൂടെ ഇവിടെ കൊണ്ട് എത്തിച്ചാൽ മതി. ടെഡിയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവുള്ള എല്ലാ ഐറ്റും ആയിക്കഴിഞ്ഞു. ഓക്കെ ഗൈസ്, പയ്യെ ചെന്ന് ടെഡിയും കൂടെ പോയി എടുക്കാം. സ്പൈഡർ അതിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടെഡി പോയി എടുത്തിട്ട് വരാം ഗൈസ്. ടെഡി പോയി എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ അന്തരീക്ഷം ഫുള്ള് ചേഞ്ച് ആവുന്നതാണ്. സ്പൈഡർ ആൻഡിക്ക് നമ്മൾ എവിടെ ഇരിക്കുന്നതെന്ന് എല്ലാ കാര്യവും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് പോയി എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ടെഡി ബിയർ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഒറ്റ ഓട്ടം വച്ച് കൊടുക്കുക, അല്ലാതെ വേറെ രക്ഷയില്ല. എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഗൈസ്. കാരണം ടെഡി ബിയർ നമുക്ക് ഇവിടെ അതോ പോയിട്ടുണ്ട്. ടെഡി ബിയർ കുറച്ച് നേരം ഇവിടെ ഇട്ടായിട്ടുണ്ട്. ഒരു ഫോണോ ആയിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം. ടെഡി ബിയർ അയ്യോ അതങ്ങ് പോയല്ലേ. ഓക്കെ ഗൈസ്, ഇവിടെ കിടക്കുന്നത് ടെഡി ബിയർ കയ്യിൽ നിന്ന് പോയിട്ട് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് എതിരായിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക, അതേ ഉള്ളൂ രക്ഷ. ഇവരെങ്ങോട്ടാണ് പോയത്. ഓക്കെ ഗൈസ്, അങ്ങോട്ടാണ് പോകണം. നമുക്കൊരു വില ഇതുവഴി അങ്ങ് ഓടാം ഗൈസ്. നമുക്ക് മറ്റേ സൈഡ് വിടാം, അവർ സ്ട്രെയിറ്റിലേ പോകണം. നമുക്ക് മറ്റേ വളഞ്ഞ് ഓടാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ വരും വരും. ഓക്കെ ഗൈസ്, വരുന്നുണ്ട് വരുന്നുണ്ട്. ഉറക്കെ തന്നെ ഉണ്ടല്ലേ അവർ. ഓക്കെ, ഉറക്കെ തന്നെ വരട്ടെ. ഉറക്കെ തന്നെ വന്നതിന് ഓടി മതി ഗൈസ്. ഓക്കെ ഗൈസ്, ഉറക്കെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതുവഴി അങ്ങ് ഓടി അതുകൊണ്ട് സെറ്റ് ചെയ്ത് തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സാധനവും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഐറ്റമായിട്ട് വെച്ചാൽ മതി. എന്തായാലും ഇവിടെ കണ്ണും ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നിൽക്കുന്നുണ്ട്, ബബിൾക്കും ചോദിച്ച് കണ്ണും ചോദിച്ചുകൊണ്ട് കൂടുതൽ. ചെടി അങ്ങ് പോയല്ലോ, ചെടി നമുക്ക് ഇവിടെ ഇട്ടേ ഗൈസ്. അപ്പോൾ അതിനൊക്കെ കുറച്ചൊരു നോക്കട്ടെ ഗൈസ്. കണ്ണൊക്കെ ചോദിച്ചും ബബിൾക്കോ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തായാലും നമുക്ക് ഇത് ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇനി ഓരോ ഐറ്റം സെറ്റ് ചെയ്യാം. ആദ്യം നമ്മളെ ചെയിൻ കട്ടർ വെച്ച് ചെയിൻ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളെ വുഡൻ പീസ് വെച്ച്. വുഡൻ പീസിന് ഇടയ്ക്ക് ഒരു കാര്യം നമ്മൾ റെസ്റ്റി ഫയലൊക്കെ ഇവിടെ പോയി ഗൈസ്. ഈ ഉള്ളത് മാറ്റി പോയി എന്തിൻ്റെ ഇടയിൽ കാണാനും വയ്യല്ലേ ഉള്ളിൽ. ആ നമ്മളെ വുഡിൻ്റെ അടിയിലുണ്ട് കേട്ടോ, വുഡിൻ്റെ അടിയിലുണ്ട്. ഞാൻ കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചു. അവർ പോണേ ഇവിടെ ഇവിടെ നിന്ന് നമ്മളെ എസ്കേപ്പ് ആണെന്ന് കണ്ടിട്ട് പോയാൽ.
സ്പൈഡർ കേ നമ്മളെ സ്പൈഡർമാൻ്റെ നമ്മൾ നേരെ പോകാൻ പോകണം. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ചെടി എടുത്ത് കഴിയുമ്പോൾ തന്നെ നിൽക്കുമല്ലോ, ഇവിടെ നമ്മൾ എസ്കേപ്പ് ഒന്ന് കണ്ടിട്ട് പോയത്. അപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഡോർ അൺലോക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, തുറന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ട ചെടി വിത്ത് എസ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, ഗ്രാനിയുടെ നേരത്തെ ഗ്ലിച്ചൊക്കെ അടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു, വില പുള്ളിക്കാരുത്തിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്പൈഡർ ആൻഡി നിൽപ്പുണ്ട്, നോക്കുകൊണ്ട് നിൽപ്പുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.